പിന്നെ നമുക്ക് ജീവിതത്തിൽ എന്ത് കാര്യം നേടണമെങ്കിലും എന്ത് വേണം? ആത്മവിശ്വാസം വേണമെന്ന് കേട്ടിട്ടുണ്ടോ? ഉണ്ടല്ലോ, ഉണ്ട്. അപ്പോൾ സത്യത്തിൽ ആത്മവിശ്വാസവും വിശ്വാസവും എവിടെയാണ് വ്യത്യാസപ്പെടുന്നതെന്നറിയോ? മനസ്സിലാക്കിയിട്ടുണ്ടോ ആത്മവിശ്വാസവും വിശ്വാസവും എങ്ങനെയാണ് വ്യത്യസ്തപ്പെടുന്നത് എന്ന്? ഇല്ലെങ്കിൽ ഞാനൊരു കഥയിലൂടെ അത് വ്യക്തമാക്കി തരാം. ഓക്കെ. പണ്ട് ഒരാൾ ഒരു വലിയ പുഴയുടെ കുറുകെ രണ്ട് മലകളുണ്ടായിരുന്നു. ആ മലകൾ ചേർത്തുകൊണ്ട് ഒരു കയറ് വലിഞ്ഞ് കെട്ടി. ആ കയറിലൂടെ അദ്ദേഹം വളരെ എളുപ്പം നടന്ന് മറുകരയിലെത്തി. ഇത് നോക്കി നിന്ന ആയിരക്കണക്കിന് ജനങ്ങൾ അദ്ദേഹത്തെ വളരെ അത്ഭുതത്തോടു കൂടി കാണുകയും അദ്ദേഹത്തിന് വലിയൊരു സ്വീകരണം കൊടുക്കുകയും ചെയ്തു. സ്വീകരണം ലഭിച്ച അദ്ദേഹം പതിവ് പോലെ തിരിച്ച് അദ്ദേഹത്തിൻ്റെ താമസസ്ഥലത്തേക്ക് പോകുവാൻ വേണ്ടി ഒരുങ്ങിയപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ കൂടിയിരുന്ന ജനങ്ങൾ അദ്ദേഹത്തിന് യാത്രയപ്പം ഒരുക്കാൻ വേണ്ടി തീരുമാനിച്ചു. യാത്രയപ്പിന് വേണ്ടിയും സ്വീകരിക്കാൻ വന്ന ജനങ്ങളെക്കാൾ കൂടുതൽ യാത്രയപ്പിന് വേണ്ടിയും ജനങ്ങൾ തടിച്ചുകൂടി. കാരണം അദ്ദേഹം തിരിച്ചു പോകുന്നത് കയറിലൂടെ നടന്ന് പോകുന്നത് കാണാൻ വേണ്ടി. വലിയൊരു സമുദ്രത്തിൻ്റെ മുകളിൽ കിട്ടിയ കയറാണല്ലോ. അങ്ങനെ അദ്ദേഹത്തിന് യാത്രയപ്പ് കിട്ടി. മറുപടി പ്രസംഗം പറയാൻ വേണ്ടി അദ്ദേഹം എഴുന്നേറ്റ് നിന്നു. അദ്ദേഹം രണ്ട് ചോദ്യം കാണികളോട് ചോദിച്ചു, കൂടി നിന്ന 10,000 ജനങ്ങളോട്. ഒന്നാമത്തെ ചോദ്യം ഇതായിരുന്നു, ഞാൻ എൻ്റെ താമസ സ്ഥലത്ത് നിന്ന് ഇവിടത്തേക്ക് ഈ കയറിലൂടെ നടന്നു വരുന്നത് കണ്ടവരാണ് നിങ്ങൾ. ഞാൻ തിരിച്ചങ്ങോട്ടും ഇതേ കയറിലൂടെ പോകുമെന്ന് നിങ്ങളിൽ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? 100%-ഉം ആളുകൾ കൈയുയർത്തിയും ആർത്തി വിളിച്ചും അതിന് സമ്മതം മൂളി, അഥവാ യെസ് മൂളി. താങ്കൾക്ക് പോകാൻ കഴിയുമെന്ന അർത്ഥത്തിൽ എല്ലാവരും സപ്പോർട്ട് അടിച്ചു. സദസ്സൊന്ന് നിശ്ചലമായി. ശേഷം അദ്ദേഹം പതുക്കെ രണ്ടാമത്തെ ചോദ്യം ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ, ഞാൻ പോകുമെന്ന് ഉറപ്പാണല്ലോ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾക്ക് എൻ്റെ കൂടെ വരാമോ? എൻ്റെ ചുമരിയിൽ ഞാൻ കയറ്റിയിരുത്താം. ഞാൻ നടന്ന് മറുകരയിൽ എൻ്റെ താമസ സ്ഥലത്ത് 2 ദിവസം താമസിച്ച് നിങ്ങളെ തിരിച്ച് ഇങ്ങോട്ടും ഞാൻ കൊണ്ടുവന്ന് വിടാം. സദസ്സ് നിശബ്ദമായി. ആരും കൈപൊക്കുന്നില്ല. ആർക്കും വിശ്വാസമില്ല, അഥവാ ആത്മവിശ്വാസമില്ല. അതാണ് സത്യത്തിൽ വിശ്വാസവും ആത്മവിശ്വാസവും തമ്മിലുള്ള വ്യത്യാസം. നമ്മൾ ജീവിതത്തിൽ എന്ത് നേടിയവരെക്കുറിച്ച് പഠിച്ചാലും അവർക്കൊക്കെ ഉണ്ടായിരുന്നത് മൂർച്ചയേറിയ ആത്മവിശ്വാസമായിരുന്നു. സത്യത്തിൽ വിശ്വാസത്തിൻ്റെ മുമ്പ്, വിശ്വസിക്കുന്നതിന് മുമ്പ് നമുക്ക് വിശ്വാസത്തിലാണ് ജഡ്ജ്മെൻറ്റും ആക്ഷനും ഒക്കെ വരുന്നത്. ആത്മവിശ്വാസത്തിൽ ജഡ്ജ്മെൻ്റ് ഇല്ല. ചെയ്താൽ എന്താകും, ചെയ്തിട്ടില്ലെങ്കിൽ എന്താകും എന്ന ചിന്ത കൂടാതെ എനിക്കത് കഴിയും, ഞാനാണ് അത് ചെയ്യേണ്ടവൻ എന്ന ചിന്തയിൽ പ്രവർത്തിക്കുവാനാണ് ആത്മവിശ്വാസം നമ്മളോട് പറയുന്നത്. നേരെ മറിച്ച് വിശ്വാസം നമ്മളോട് പറയുന്നത് എനിക്ക് അതിന് കഴിയുമോ, ഞാൻ ആ കയറിലൂടെ പോകുമ്പോൾ വീണാൽ പിന്നെ എൻ്റെ വീട്ടിൽ കുടുംബനാഥനായ പിന്നെ ആരാണ് എന്നൊക്കെയുള്ള ജഡ്ജ്മെൻറ്റ്സ് നടത്തിയതിന് ശേഷമാണ് വിശ്വാസം നമ്മെ കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുക. എന്നാൽ ആത്മവിശ്വാസം നമ്മെ കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് ജഡ്ജ്മെൻറ്റിനും അപ്പുറമായി എനിക്കത് കഴിയും, എനിക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ ആർക്ക് കഴിയും എന്ന ചിന്തയിൽ നമ്മെ പ്രവർത്തിപ്പിക്കുകയാണ് സത്യത്തിൽ ചെയ്യുന്നത്. ഇത് തന്നെയാണ് നമ്മൾ ജീവിതത്തിൽ വളർത്തിയെടുക്കേണ്ടതും. നമുക്ക് നിലവിലുള്ള ഏത് മേഖലയിൽ നമ്മൾ പ്രവർത്തിച്ചാലും ആ മേഖലയിൽ നമുക്ക് പെർഫെക്റ്റ് അഥവാ പെർഫെക്ഷൻ നന്നായി തിളങ്ങണമെങ്കിൽ, നന്നായി ജോലി ചെയ്യണമെങ്കിൽ ഒക്കെ നമുക്ക് ആത്മവിശ്വാസം കൂടിയേ തീരും. എനിക്കത് കഴിയും എന്ന ചിന്ത, എന്ന ഓട്ടോ സജഷൻ നമ്മൾ നിരന്തരം മനസ്സിൽ മന്ത്രിച്ചാൽ ഒരു പരിധിവരെ നമുക്ക് ആത്മവിശ്വാസം ഡെവലപ്പ് ചെയ്തെടുക്കാൻ കഴിയും എന്നാണ് സൈക്കോളജിസ്റ്റുകൾ അഭിപ്രായപ്പെടുന്നത്. കഥയും കാര്യവും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. സന്തോഷങ്ങൾ. ഓക്കെ, താങ്ക് യു.